നമുക്ക് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് അല്ലേ ഉള്ളത്? നമുക്ക് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയൊരു ഷോപ്പിംഗ് ഉണ്ടാവും, പിന്നെ ചിലർക്ക് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇൻകം ഉണ്ടാവും, ചിലർക്ക് ഇൻകം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ സമയത്ത് നിങ്ങളുടെ മോർഗേജ്, നിങ്ങളുടെ കാർ പേയ്മെൻറ്റ്സ്, നിങ്ങളുടെ റെൻറ്റ്, നിങ്ങളുടെ ഇൻഷുറൻസ്, ഈ ബിൽസ് എല്ലാം നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ട്രാവൽ പോയിന്റ്സ് ഓഫർ ചെയ്യുന്ന നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കോഷ്യ ബാങ്കിൻ്റെ അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് ക്രെഡിറ്റ് കാർഡിനെ പറ്റിയാണ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. ഈ കാർഡിന് ആനുവൽ ഫീ ഉണ്ടോന്നല്ലേ? ഈ കാർഡിന് ആനുവൽ ഫീ ഉണ്ട്. പക്ഷേ ഈ ആനുവൽ ഫീ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ കാർഡിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഈ കാർഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്കോഷ്യ റിവാർഡ്സ് ആണ്. സോ സ്കോഷ്യ റിവാർഡ്സ് എവിടെയൊക്കെയാണ് റെഡീം അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഈ കാണുന്നത് സ്കോഷ്യ ബാങ്കിന്റെ പോയിന്റ്സ് റെഡീമിന്റെ വെബ്സൈറ്റ് ആണ്. സോ നിങ്ങൾക്ക് സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പിളിന്റെ ഏത് പ്രൊഡക്ട്സ് വേണമെങ്കിലും വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് ബെസ്റ്റ് ബൈയിൽ നിന്ന് ഏത് പ്രൊഡക്ട്സ് വേണമെങ്കിലും വാങ്ങാം. പിന്നെ അടുത്തത് മോർ മെർച്ചൻഡൈസ് ആണ്. അതായത് ഈ കാണുന്ന എല്ലാ മെർച്ചൻഡൈസ്, അതായത് സ്പീക്കർ, വാച്ച്, ഹെഡ്ഫോൺ, ഇതെല്ലാം നിങ്ങൾക്ക് സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്കോഷ്യ റിവാർഡ്സ് പോയിന്റ്സ് ഫോർ ക്രെഡിറ്റ്. അതായത് നിങ്ങൾക്കൊരു $10 നിങ്ങളുടെ സ്കോഷ്യ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കാനുണ്ട്. ഈ $10 നിങ്ങൾക്ക് പോയിന്റ്സ് ഉപയോഗിച്ച് അടയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബുക്ക് ആൻഡ് റെഡീം ഫോർ ട്രാവൽ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോഷ്യ പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെക്കേഷൻ ബുക്ക് ചെയ്യാം, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽസ് ബുക്ക് ചെയ്യാം, കാർസ് ബുക്ക് ചെയ്യാം, ക്രൂയിസ് ലൈൻ ബുക്ക് ചെയ്യാം. സോ വെക്കേഷൻ തന്നെ ഈ കാണുന്ന എല്ലാ രാജ്യത്തേക്കും നിങ്ങൾക്ക് വെക്കേഷൻ ബുക്ക് ചെയ്യാം. അതായത് യൂറോപ്പ്, ബഹാമാസ്, കോസ്റ്ററിക്ക, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഫ്രാൻസ്, ഗ്രീസ്. സോ ഈ കാണുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെക്കേഷൻ ബുക്ക് ചെയ്യാം. അടുത്ത ഫ്ലൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡോളർ ആവും എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഡേറ്റ് കൊടുക്കാൻ പോകുന്നത് January 1, 2022 ആണ്. തിരിച്ചു വരുന്ന January 31, 2022. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $1418 ആണ്. സോ ഈ $1418 ഈ ടിക്കറ്റ് നമുക്ക് നമ്മുടെ സ്കോഷ്യ പോയിന്റ്സ് വഴി നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ $1418 പോയിന്റ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ 141,806 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടത്. ഇവിടെ എൻ്റെ പോയിന്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ $29,028 ആണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ ടിക്കറ്റ് പ്രൈസിൽ നിന്ന് $290 കുറച്ചിട്ട് ബാക്കി പൈസ എനിക്ക് അടച്ചാൽ മതി. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം, പിന്നെ റെൻ്റൽ കാർ ബുക്ക് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ക്രൂസ് ലൈൻ ഹോളിഡേയ്സ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു വെച്ചാൽ മതി. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങാം. സോ ഈ കാണുന്ന എല്ലാ പ്രൊവൈഡേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് വാങ്ങാം. വാൾമാർട്ട്, എസ്ഒ, കോസ്കോ, ആമസോൺ, PC, മെട്രോ, ബെഡ് ബാത്ത് ആൻഡ് ബിയോണ്ട്, ടിം ഹോട്ടൻസ്, ഊബർ ഈറ്റ്സ്, സെഫോറ, വിന്നേഴ്സ്, ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്, ബെസ്റ്റ് ബൈ, സിനിപ്ലെക്സ്. സോ ഈ കാണുന്ന എല്ലാ ഗിഫ്റ്റ് കാർഡും നിങ്ങളുടെ സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോഷ്യ റിവാർഡ്സ് സീൻ പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സീൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്കോഷ്യ ബാങ്കിൻ്റെ തന്നെ വേറെ ഒരു റിവാർഡ് പോയിന്റ്സ് ആണ്. സോ ബേസിക്കലി ആൾക്കാർ സീൻ പോയിന്റ്സ് ഉപയോഗിക്കുന്നത് ഫ്രീ ആയിട്ട് സിനിമ കാണാനാണ്. സോ നിങ്ങൾക്ക് ഈ സ്കോഷ്യ റിവാർഡ്സ് സീൻ പോയിന്റ്സിലേക്ക് മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോഷ്യ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് ചോദി. സോ അടുത്തതെന്ന് പറഞ്ഞാൽ അപ്ലൈ പോയിന്റ്സ് ടു ട്രാവൽ. അതായത് നിങ്ങൾക്ക് ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഈ ആപ്പ് വഴി വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ പ്രൊവൈഡർ വഴി നിങ്ങളുടെ വെക്കേഷനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സ്കോഷ്യ ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്തിട്ട് പിന്നെ ഈ ചാർജ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റീഫണ്ടിന് സ്കോഷ്യ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്കോഷ്യ ബാങ്കിൽ നിന്ന് കോൺടാക്ട് ചെയ്യണം നന്നായിരിക്കും. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രൊവൈഡർ ഇതിന് എലിജിബിൾ ആണോ എന്ന് നോക്കണം നന്നായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓഫർ സോൺ. അതായത് ഈ കാണുന്ന ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോഷ്യ റിവാർഡ്സ് ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കും. ഞാൻ ഈ കാർഡിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് പറയാൻ വിട്ടുപോയി. അതായത് ഈ കാർഡിന് ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ ഇല്ല. സാധാരണ എല്ലാ കാർഡ്സും നിങ്ങൾക്ക് ഒരു 2.5% ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ ചാർജ് ചെയ്യും. പക്ഷേ ഈ കാർഡ് നിങ്ങൾ നാട്ടിൽ കൊണ്ട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ഉപയോഗിക്കുമ്പോഴോ നിങ്ങൾക്കൊരു ഫോറിൻ ട്രാൻസാക്ഷൻ ഫീ ചാർജ് ചെയ്യില്ല. ഇനി നമുക്ക് ഈ കാർഡ് പുതുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്കോഷ്യ ബാങ്ക് തരുന്ന ബോണസ് പോയിന്റ്സിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഈ കാർഡ് നിങ്ങൾ സ്കോഷ്യ ബാങ്കുമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 40,000 ബോണസ് പോയിന്റ്സ് സ്കോഷ്യ ബാങ്ക് നിങ്ങൾക്ക് തരും. പക്ഷേ ഈ 40,000 പോയിന്റ്സ് നിങ്ങൾക്ക് രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ആദ്യത്തെ 30,000 പോയിന്റ്സ് നിങ്ങൾ ആദ്യത്തെ $1,000 ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് 30,000 പോയിന്റ്സ് സ്കോഷ്യ ബാങ്ക് തരും. രണ്ടാമത്തെ $10,000 നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വർഷം $7,500 ചിലവാക്കിയാൽ മാത്രമേ രണ്ടാമത്തെ 10,000
തൗസൻഡ് പോയിന്റ്സ് സ്കോഷ്യ ബാങ്ക് നിങ്ങൾക്ക് തരുള്ളൂ. ഇനി നമുക്ക് സ്കോഷ്യ ബാങ്ക് പോയിന്റ്സ് കാൽക്കുലേറ്റർ വഴി ഈ കാർഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു വർഷം എത്ര പോയിന്റ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ ഈ കാണുന്നത് സ്കോഷ്യ ബാങ്ക് റിവാർഡ്സ് കാൽക്കുലേറ്റർ ആണ്. സോ ഇവിടെ നമ്മൾ ഒരു മാസം നമ്മൾ ഗ്രോസറിക്ക് അല്ലെങ്കിൽ ഗ്യാസിന് അല്ലെങ്കിൽ ഡൈനിങ്ങിന് അല്ലെങ്കിൽ ഡെയിലി ട്രാൻസിറ്റിന് നമ്മൾ ഒരു മാസം ചെലവാക്കുന്ന പൈസ ഇവിടെ എൻട്രി ചെയ്താൽ ഈ കാർഡ് വഴി നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടുമെന്ന് ഇവർ പറയും. സോ ഞാൻ സാധാരണ ഗ്രോസറിക്ക് ഒരു മാസം ചെലവാക്കുന്നത് ഓൾമോസ്റ്റ് $400 ആണ്. ഞാൻ ഗ്യാസ് ഒരു മാസം ചെലവാക്കുന്നത് ഓൾമോസ്റ്റ് $400 ആണ്. ഞാൻ സ്ട്രീമിംഗ് സർവീസിന് ഒരു മാസം ചെലവാക്കുന്നത് $20 ആണ്. ഞാൻ ഡൈനിങ്ങിന് ഒരു മാസം ചെലവാക്കുന്നത് ഒരു $100 എഴുതാം. ഡെയിലി ട്രാൻസിറ്റിന് ഞാനൊന്നും ചെലവാക്കാറില്ല. പിന്നെ അതിന് നമുക്കൊരു $100 കൊടുക്കാം. സോ ഒരു മാസം എൻ്റെ ചെലവെന്ന് പറഞ്ഞാൽ $1000 ആൻഡ് $70 ആണ്. സോ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ കാർഡ് ഉപയോഗിച്ച് ഈ പേയ്മെൻ്റ് എല്ലാം ഞാൻ ചെയ്താലും ഒരു വർഷം എനിക്ക് കിട്ടുന്നത് $719 ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡിന്റെ ആനുവൽ ഫീ അവോയ്ഡ് ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം സ്കോഷ്യ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ പറ്റി സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കോഷ്യ അക്കൗണ്ട് ഹോൾഡേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതിന്റെ ആനുവൽ ഫീ അവോയ്ഡ് ചെയ്യാൻ പറ്റണേ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഓൾറെഡി ഒരു സ്കോഷ്യ ബാങ്ക് കസ്റ്റമറാണ്, നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന അക്കൗണ്ട് അൾട്ടിമേറ്റ് പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിന് ആനുവൽ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് പ്രിഫേർഡ് പാക്കേജ് ആണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആദ്യത്തെ വർഷത്തെ ആനുവൽ ഫീ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രണ്ടാമത്തെ വർഷം തൊട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആനുവൽ ഫീ കൊടുത്തു തുടങ്ങണം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് അൾട്ടിമേറ്റ് പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി രണ്ട് ബെനിഫിറ്റാണ് ഉള്ളത്. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡിന് ആനുവൽ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 1.80 ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. സോ പ്രിഫേർഡ് പാക്കേജിൽ നിന്ന് അൾട്ടിമേറ്റ് പാക്കേജിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ചെക്കിങ്സിൽ ഒരു $5,000 ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മന്ത്ലി ഫീയും കൊടുക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കോഷ്യ ബാങ്ക് അക്കൗണ്ട് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീ ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കോഷ്യ ബാങ്കിൻ്റെ അൾട്ടിമേറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങളിത് തുടങ്ങിയിട്ട് അതിലേക്ക് ഒരു $5,000 അതിൻ്റെ ചെക്കിങ്ങിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന് മന്ത്ലി ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൻ്റെ സേവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റായ 1.80 അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ചെക്കിങ്ങിൽ ഉള്ള $5,000 അല്ലാതെ ബാക്കി എത്ര എമൗണ്ട് നിങ്ങൾക്ക് സേവിങ്സിൽ ഇടാൻ പറ്റുമോ അത്ര എമൗണ്ടിന് നിങ്ങൾക്ക് ഒരു 1.80 ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. പിന്നെ നിങ്ങളുടെ സാലറി ഡെപ്പോസിറ്റ് നിങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിച്ചാൽ സ്കോഷ്യ ബാങ്ക് നിങ്ങൾക്കൊരു $300 വെൽക്കം ബോണസും തരും. സോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേനും എനിക്ക് നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് ഈ കാർഡ് ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ്, പിന്നെ റിവാർഡ്സ്, പിന്നെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ. സോ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കാർഡ് എലിജിബിൾ ഗ്രോസറി സ്റ്റോഴ്സിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻസിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സിലോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് എസ്റ്റാബ്ലിഷ്മെന്റ്സിലോ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 5x പോയിന്റ് കിട്ടും. അതായത് ഓരോ ഡോളറിനും 5 cents വെച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാം. നിങ്ങൾ ഈ കാർഡ് എലിജിബിൾ ഗ്യാസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഡെയിലി ട്രാൻസിറ്റിൽ അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ടാക്സീസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഓരോ ഡോളറിനും നിങ്ങൾക്ക് 3 cents വെച്ച് പോയിന്റ്സ് ഏൺ ചെയ്യാം. ബാക്കി എല്ലാ പർച്ചേസിനും നിങ്ങൾക്ക് 1x പോയിന്റ് കിട്ടും. അതായത് ഓരോ ഡോളറിനും 1 cent ആയിട്ടാണ് നിങ്ങൾക്ക് പോയിന്റ്സ് കയറുന്നത്. പിന്നെ ഈ കാണുന്ന അമേരിക്കൻ എക്സ്പ്രസിന്റെ എല്ലാ റിവാർഡ്സും നിങ്ങൾക്ക് ഈ കാർഡ് വഴി ക്ലെയിം ചെയ്യാം. പിന്നെ ഈ കാർഡ് ഈ കാണുന്ന എല്ലാ ഇൻഷുറൻസ് കവറേജും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് ട്രാവൽ എമർജൻസി മെഡിക്കൽ ഇൻഷുറൻസ്, ട്രിപ്പ് ക്യാൻസലേഷൻ ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ഡിലേ ഇൻഷുറൻസ്, ഡിലേഡ് ആൻഡ് ലോസ്റ്റ് ബാഗേജ് ഇൻഷുറൻസ്, ട്രാവൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, റെന്റൽ കാർ കൊളീഷൻ, ഹോട്ടൽ ബർഗ്ലറി ഇൻഷുറൻസ്, പർച്ചേസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്റ്റെൻഡഡ് വാറണ്ടി പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബി കൈൻഡ്.